വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? ഞാൻ ഇന്നൊരു സ്പെഷ്യൽ സ്വീറ്റ് ആൻഡ് സ്പൈസി പാസ്തയാണ് തയ്യാറാക്കുന്നത്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്പ്രിംഗ് പാസ്തയാണ്. ഇതൊരു 250 ഗ്രാം ഉണ്ട്. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇതിലേക്കായി ഞാൻ 3 കളറുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കിട്ടുക പച്ച കളറുള്ള ക്യാപ്സിക്കാണ്. അപ്പോൾ നമുക്ക് അതെടുത്താലും മതി. ഞാനിപ്പോൾ അത് കടയിൽ നിന്ന് കിട്ടിയപ്പോൾ വാങ്ങിച്ചു എന്ന് മാത്രം. ഇത് മുഴുവനായിട്ട് നമുക്ക് ആവശ്യമില്ല, ഇതിൻ്റെ പകുതിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് 2 തക്കാളി വേണം, 2 ക്യാരറ്റ്, 2 സവാള. അത് കുഞ്ഞു സവാളയാണ് കേട്ടോ, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തേ. ഇനി നമുക്ക് 2 പച്ചമുളക്, 2 പച്ചമുളക്, കുഞ്ഞ് പച്ചമുളക്. ഇനി ഇതിൽ നിന്നും 1/2 ടീസ്പൂൺ സോയ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒലിവ് ഓയിലാണ്. ഇപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാലും മതി. ഇനി നമുക്ക് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് പഞ്ചസാരയും ചീസും വേണം. ഞാനിവിടെ കുക്കറിലാണ് പാസ്ത വേവിക്കുന്നത്. പാസ്ത നല്ലപോലെ കഴുകി കുക്കറിലിട്ട് പാസ്തയിന് മുകളിൽ വെള്ളം നിരക്കത്തക്ക രീതിയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കാൻ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതി. പാസ്തയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് വന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് 1 വിസിൽ വന്നതിന് ശേഷം അതിലെ എയർ എല്ലാം കളഞ്ഞ് പാസ്ത ഡ്രൈ ആക്കി വെക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ച് 1 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവാളയും ക്യാരറ്റും പച്ചമുളകും ഇതുപോലെ അരിഞ്ഞു വെച്ചതാണ്. ഇനി ഒരു പാൻ വെച്ച് അതിലോട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉണ്ടാവും ഒലിവ് ഓയിൽ. ഇനി ഒലിവ് ഓയിൽ ചൂടായതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ ഇത് നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്യാം. ഇനി നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഡിഷാണ്. ഇപ്പോൾ സവാളയും ക്യാരറ്റും നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഇനി ഇതെല്ലാം നല്ലപോലെ ഇളക്കി നന്നായി മിക്സ് ചെയ്യാം.
ഇപ്പതാ പൊടികളൊക്കെ പാകമായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് രണ്ട് തക്കാളി കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് അടിച്ചെടുത്തതാണ്. ഇപ്പോൾ ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ ഒരു മൂന്ന് തക്കാളിയും കുറച്ച് പഞ്ചസാരയും ഇതുപോലെ അടിച്ചെടുത്താൽ മതി. ഇതൊഴിച്ചു കൊടുത്ത് ഇതും കൂടി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം കുക്കറിലെ എയറെല്ലാം കളഞ്ഞ് പാസ്ത ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ അതൊന്ന് തണുത്തതിന് ശേഷം വിടർത്തിയിട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ നല്ല ഡ്രൈ ആയി കിട്ടും. ഇപ്പോഴാ തക്കാളിയിൽ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. കാൽ ടീസ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം മൂന്ന് കളർ ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം. ഇനി പാസ്തയിൽ മസാല ഒക്കെ പിടിക്കുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പാസ്തയിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഉപ്പുണ്ടോ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതുകൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ആകെ മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്, അധികം മധുരമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി ചീസ് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചീസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വീറ്റ് ആൻഡ് സ്പൈസി പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.